നാല് വർഷം മുമ്പ് കരിങ്കുന്നത്തേക്ക് വരുമ്പോൾ അതൊരു ദൈവനിയോഗമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കാം. കരിങ്കുന്നത്തുള്ള മുൻപരിചയം ഈ ഇടവകയിൽ രണ്ട് പ്രാവശ്യം വാർഷിക ധ്യാനം നടത്തുവാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ദൈവവചനം പ്രഘോഷിക്കുവാൻ അവസരം ലഭിച്ച ഈ ദേവാലയത്തിൽ ദൈവം പ്രത്യേകമായ വിധത്തിൽ ഇടപെട്ട് എന്തൊക്കെയോ ചെയ്യിപ്പിക്കുവാനുണ്ട് എന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു. അതനുസരിച്ച് ഞാൻ ഈ ദേവാലയത്തിൽ വന്ന് ആദ്യമായി കയറി പ്രാർത്ഥിച്ചപ്പോൾ തന്നെ ദേവാലയത്തിൻ്റെ ഉള്ളിലെ പഴമ എന്നെ വേദനിപ്പിച്ചു. അന്നു മുതൽ ദൈവമേ ഈ ദേവാലയം ഒരല്പവും കൂടി ഭംഗിയാക്കുവാൻ എന്നെ സഹായിക്കണമേ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു. ഏതാണ്ട് 4 മാസങ്ങൾ കഴിഞ്ഞപ്പോൾ 41 ദിവസം കൊണ്ട് പള്ളിയുടെ അകം വളരെ വൃത്തിയാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടലിൻ്റെ തെളിവ് തന്നെയാണ്. പിന്നീട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ജനങ്ങളുടെ നിസ്സീമമായ സഹകരണമുണ്ടായിരുന്നു എന്നുള്ളത് നന്ദിയോടെ ഞാൻ ഓർക്കുകയാണ്. നല്ലത് ചെയ്യുമ്പോൾ സ്വാഭാവികമായും ആളുകൾ സപ്പോർട്ട് ചെയ്യുമെന്നും ഏതെങ്കിലും തരത്തിലുള്ള കുറവുകളുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കുവാൻ ദൈവം അവിടെ ചിലരെയെങ്കിലും ഒരുക്കുമെന്നുമുള്ള ബോധ്യം എനിക്ക് ഇവിടെ വന്നപ്പോൾ ശക്തമായി അനുഭവപ്പെട്ടു. അതുകൊണ്ട് തന്നെ തമ്പുരാനോട് പ്രാർത്ഥിച്ച് ചുവടുകൾ ആലോചിച്ചു വെക്കുവാൻ സാധിച്ചു എന്നുള്ളത് മറ്റൊരു ദൈവാനുഗ്രഹമാണ്. ഇവിടെ വന്നപ്പോൾ എന്നെ ഏറെ വേദനിപ്പിച്ച മറ്റൊരു കാര്യം, ഈ ദേവാലയത്തിന്റെ മുഖവാരം ഉയർത്താൻ പാടില്ല. ചില അന്ധവിശ്വാസങ്ങളിൽ കുടുങ്ങിക്കിടന്നിരുന്നു അതിന്റെ നിർമ്മാണം. ആളുകൾ വിചാരിച്ചിരുന്നത് അതുവഴി ശിവന്റെ നേരോട്ടമുണ്ട്, അതുകൊണ്ട് ആ മുഖവാരം ഉയർത്താൻ പാടില്ല. തമ്പുരാനോട് ഞാൻ പ്രാർത്ഥിച്ചു നോക്കി. ദൈവം പറഞ്ഞു, തീർച്ചയായും ദേവാലയം ഭംഗിയാക്കുക, അതാണ് നിന്നെ ചുമതലപ്പെടുത്തിയിരിക്കുന്ന ദൗത്യം. അതുകൊണ്ട് തീർച്ചയായും അത് തുടങ്ങുക എന്ന ദൈവത്തിന്റെ അനുവാദത്തോടുകൂടി ആരംഭിച്ചതുകൊണ്ടാകണം വളരെ ഭംഗിയായി അതും പൂർത്തിയാക്കാൻ സാധിച്ചു. ഇവിടെയും ജനങ്ങൾ നല്ല രീതിയിൽ സഹകരിച്ചു എന്നുള്ളത് ഞാൻ പ്രത്യേകം ഓർക്കുകയാണ്. എന്ത് ചെയ്യാൻ പറ്റിയോ അത് ദൈവത്തിന്റെ അനുഗ്രഹമാണ്. പിന്നീട് മനസ്സിൽ തോന്നിയത് ചെറിയ ഒരു ആധ്യാത്മിക തളർച്ച ഈ ദേശത്തിന് അനുഭവപ്പെടുന്നുണ്ടോ എന്നുള്ളതായിരുന്നു. തമ്പുരാനോട് പ്രാർത്ഥിച്ചു, ഇടവക മധ്യസ്ഥനായ വിശുദ്ധ അഗസ്തീനോസിന്റെ ഒരു നൊവേന ആരംഭിക്കണമെന്നും മാനസാന്തരപുത്രനായ വിശുദ്ധ അഗസ്തീനോസിന്റെ മധ്യസ്ഥ സഹായത്താൽ അനേകർ മാനസാന്തരപ്പെടുമെന്നും ബോധ്യം ലഭിച്ചപ്പോൾ നൊവേന ആരംഭിക്കുകയുണ്ടായി. നൊവേനയും കൌൺസിലിംഗും വൈകുന്നേരത്തെ മുടങ്ങാതെയുള്ള തിരുമണിക്കൂർ ആരാധനയും എല്ലാ വെള്ളിയാഴ്ചകളിലും നടത്താൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ തീർച്ചയായും ആത്മീയമായ ഒരു പുരോഗതി ഉണ്ടായിയെങ്കിലും സാത്താന്റെ അനേകം പ്രലോഭനങ്ങളും അനുഭവപ്പെടാൻ തുടങ്ങി. സാത്താനെ ദൂരീകരിക്കുക, ദേവാലയത്തെ വിശുദ്ധീകരിക്കുക, ഇടവക ജനങ്ങളെ ആത്മീയമായി ഉണർത്തുക, അതാണ് ഒരു പുരോഹിതനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ദൗത്യം. അത് നിർവഹിക്കുവാൻ തീരുമാനിച്ചു. ആത്മീയമായ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങി. ആളുകളെ ദേവാലയത്തിലേക്ക് അടുപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ഓരോ ഞായറാഴ്ചയും ഓരോ വാർഡുകാർ നേതൃത്വം കൊടുത്ത് കുർബാനയർപ്പിക്കുവാൻ ആരംഭിച്ചു. കാഴ്ചവയ്പ്പുകളോടുകൂടി ഒരുങ്ങി ആ വാർഡിൽ തന്നെ പാട്ടുകാരും വന്ന് പള്ളി അലങ്കരിച്ച് ഭംഗിയായി അത് നിർവഹിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ, ജനപങ്കാളിത്തത്തോടെ കുർബാന ആരംഭിക്കാൻ കഴിഞ്ഞപ്പോൾ അഭൂതപൂർവമായ നേട്ടങ്ങൾ കൈവരിക്കാൻ തുടങ്ങി. നാളതുവരെ ദേവാലയത്തിൽ വരാതിരുന്ന പലരും ദേവാലയത്തിൽ വരുവാൻ തുടങ്ങി, കുർബാനയിൽ പങ്കെടുക്കാൻ തുടങ്ങി, മദ്യപാനം നിർത്താൻ തുടങ്ങി, മാനസാന്തരത്തിന്റെ സത്ഫലങ്ങൾ കണ്ടു തുടങ്ങി. ആത്മീയമായ ഒരു വളർച്ച ഈ ദേശത്തുണ്ടായി എന്നുള്ളത് വലിയ അത്ഭുതകരമായ തമ്പുരാന്റെ ഇടപെടലാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആളുകളുടെ സഹകരണത്തോടെ പള്ളിയും പരിസരവും വൃത്തിയാക്കാൻ ആഴ്ചയിലൊരിക്കൽ ഓരോ കൂടാരയോഗങ്ങൾ സന്നദ്ധമായി മുൻപോട്ട് വന്നത്. പള്ളിയും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക. തീർച്ചയായും ദൈവം വസിക്കുന്നിടത്ത് വൃത്തി ഉണ്ടാവും, വൃത്തി ഉള്ളിടത്തെ ദൈവത്തിന് വസിക്കാൻ സാധിക്കും. അതായിരുന്നു പിന്നത്തെ ലക്ഷ്യം. എല്ലാ വ്യാഴാഴ്ചകളിലും മുടങ്ങാതെ ഓരോ കൂടാരയോഗക്കാർ വന്ന്
പള്ളിയും പരിസരവും വൃത്തിയാക്കി സൂക്ഷിച്ചു എന്നുള്ളത് ഇടവകയുടെ പള്ളിയോടുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്ന അവരുടെ സഹകരണത്തിന്റെ ഏറ്റവും പുതിയ ഒരു മേഖലയായി. പിന്നീട് ദേവാലയത്തിന്റെ പുരോഹിതർ താമസിക്കുന്ന പള്ളിമുറി 52 വർഷം പഴക്കമുള്ളതും ആ പള്ളിമുറി പൊളിച്ചു പണിയേണ്ടതാണെന്നും ബോധ്യം വന്ന സാഹചര്യത്തിൽ തമ്പുരാന്റെ മുൻപാകെ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുകയും ഒരു പ്ലാൻ സജ്ജമാക്കി നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. 7 മാസം കൊണ്ട് 5400 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ബിൽഡിംഗ് പണിതീർക്കുവാൻ സാധിച്ചു. അതും ഏറ്റവും മനോഹരമായ ഏറ്റവും സുന്ദരമായ രീതിയിൽ പൂർത്തിയാക്കാൻ സാധിച്ചതും ദൈവം അനുഗ്രഹിച്ചതുകൊണ്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായും ഭാരിച്ച ചിലവ് വരുന്ന ഈ പദ്ധതി നടപ്പിലാക്കുവാൻ ഇടവക ജനത്തിന്റെ സഹകരണമില്ലായിരുന്നുവെങ്കിൽ സാധിക്കുമായിരുന്നില്ല. പലയിടത്തും അസാധ്യമായിട്ട് തോന്നുന്ന ഒരു കാര്യം ജനപങ്കാളിത്തത്തോടെ ചെയ്യാൻ സാധിച്ചു. രൂപതയുടെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ജനങ്ങൾ ഉണരുകയും പള്ളിയോട് അടുക്കുകയും രൂപതയെ കൂടുതൽ സ്നേഹിക്കാൻ തുടങ്ങുകയും ചെയ്തു. അതിന്റെ ഫലമായി അതിരൂപത ശതാബ്ദി ആഘോഷിച്ച അവസരത്തിൽ അതിരൂപതയിലെ മുഴുവൻ അംഗങ്ങൾക്കും കാപ്പി കൊടുക്കുവാൻ കരിങ്കുന്നമിടവയ്ക്ക് സാധിച്ചു എന്നുള്ളത് ദൈവാനുഗ്രഹമാണ്. പങ്കുവയ്ക്കുവാൻ ദൈവം നൽകിയ കൽപ്പനയുടെ പ്രതിഫലനമായിരുന്നു അത് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. ദൈവം ശക്തമായി അവിടെയും ഇടപെട്ടു. അങ്ങനെ ദേവാലയത്തിന്റെ വിവിധ മേഖലകൾ, ഇടവകക്കാരുടെ ജീവിത മേഖലയുടെ വിവിധ തലങ്ങൾ ആത്മീയമായി അഭിഷേകം ചെയ്യപ്പെടുവാൻ ആരംഭിച്ചു. തിരുനാളുകൾ വളരെ ഭക്തിപൂർവമായി കൊണ്ടാടുവാൻ തുടങ്ങി. വലിയ സഹകരണത്തോടുകൂടി യാതൊരു വക പ്രശ്നങ്ങളുമില്ലാതെ 4 വർഷത്തെ തിരുനാളുകൾ നടത്തിയപ്പോൾ ഇടവക ജനങ്ങൾ തന്നെ നടത്തിയ കലാസന്ധ്യ വളരെ ശ്രദ്ധേയമായി. 3 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന സുന്ദരമായ ഒരു കലാപരിപാടി എല്ലാ വർഷവും ഇടവക ജനങ്ങൾ തന്നെ നടത്തുവാൻ തയ്യാറാവുകയും അത് വളരെ ഭംഗിയായി നിർവഹിക്കുകയും ചെയ്തു എന്നുള്ളതും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്. ദുഃഖവെള്ളിയാഴ്ച എല്ലാവർക്കും കഞ്ഞി കൊടുക്കാനും ആ നേർച്ചക്കഞ്ഞിയിൽ എല്ലാവരും ആത്മാർത്ഥമായി സഹകരിക്കുവാനും തുടങ്ങിയപ്പോൾ തീർച്ചയായും അതും ഒരു വലിയ നേട്ടമായി മാറി. ഇടവക ജനത്തിന്റെ ഭൗതികമായ കാര്യങ്ങളിൽ അധികം ഇടപെടാൻ സാധിച്ചില്ലെങ്കിലും ഇന്ന് ജനശ്രദ്ധയാകർഷിച്ച കരിങ്കുന്നം ലൈവ് എന്ന ഈ പ്രോജക്റ്റ് തീർച്ചയായും ആർ എൽ ജെയിംസ് തുടങ്ങി വെച്ചതാണെങ്കിലും പ്രാർത്ഥനയുടെയും ആത്മീയമായ ഒരു പങ്കാളിത്തവും എനിക്ക് അതിന് കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതും ചരിതാർത്ഥകരമായ ഒരു കാര്യമാണ്. എല്ലാറ്റിലും ഉപരിയായി ഇവിടെ ഇടവക ജനങ്ങൾ ഒരു വാർഡിൽ നിന്ന് 2 പേര് വെച്ച് 24 വാർഡിൽ നിന്നായി 48 പേര് നിന്ന് ക്രിസ്മസ്, ഈസ്റ്റർ, തിരുനാൾ തുടങ്ങിയ അവസരങ്ങളിൽ ഒരുമിച്ച് പാടുകയും ജനങ്ങളുടെ കൂട്ടായ്മയും സ്നേഹവും വർദ്ധിക്കുകയും ചെയ്തു എന്നുള്ളത് ആത്മാഭിമാനം ഉയർത്തുന്ന ഒരു കാര്യം തന്നെയാണ്. പള്ളിയും പരിസരവും അതുപോലെ തന്നെ പാർക്കിങ്ങിനുള്ള സൌകര്യങ്ങളുമൊക്കെ ചെയ്യുകയും പള്ളിയുടെ ഒരു വശത്തെ സിമിത്തേരിയുടെ സൈഡിലുള്ള മുറ്റത്തിന്റെ വീതി കൂട്ടി താഴെ നല്ല 2 ഗ്രോട്ടോ സ്ഥാപിച്ച് പള്ളിയും പള്ളി അങ്കണവും മനോഹരമാക്കി തീർക്കുവാൻ ലൈറ്റുകൾ സ്ഥാപിച്ചും ടാർ ചെയ്തും എല്ലാവർക്കും ഉപകാരപ്രദമായ രീതിയിൽ ഇന്ന് പള്ളിയിലേക്ക് നോക്കിയാൽ ഭക്തി തോന്നുന്ന ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതും ദൈവാനുഗ്രഹമായി ഞാൻ കാണുകയാണ്. ഒന്നും വ്യക്തിപരമായ കഴിവുകളല്ല, ഒരു വ്യക്തിയെക്കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നതുമായിരുന്നില്ല. അതും ചില അവസരങ്ങളിലെല്ലാം വലിയ പിരിമുറുക്കങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായിട്ട് പോലും ഇവിടെയെല്ലാം ദൈവം ശക്തമായി ഇടപെട്ടു. ഇടവ മധ്യസ്ഥൻ അതിനുള്ള കരുത്തു പകർന്നു. ഇതൊരു വലിയ അനുഭവമായി ഞാൻ കൂട്ടുകയാണ്. വ്യക്തിപരമായി പ്രാർത്ഥിക്കുവാനും വലിയ മാനസാന്തര അനുഭവത്തിലേക്ക് വരുവാനും ഇടവ മധ്യസ്ഥന്റെ പ്രാർത്ഥനകൾ എന്നെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതും ഞാനിവിടെ നന്ദിയോടെ ഓർക്കുകയാണ്. കരുതലോടെ പക്വതയോടെ ചുവടുകൾ വയ്ക്കുവാൻ പ്രേരണ നൽകുന്ന നല്ലൊരു അന്തരീക്ഷമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഏറ്റവും ഒടുവിലത്തേത് എന്നാൽ ഏറ്റവും മനോഹരമായ ഒരു നേട്ടം എന്ന് പറയാവുന്നത് ഈ വർഷത്തെ വേദപാഠത്തിന്റെ അതിരൂപതല ഫസ്റ്റ് പ്രൈസ് വാങ്ങിക്കുവാൻ ഈ ഇടവയ്ക്ക് സാധിച്ചു എന്നുള്ളതാണ്.
ചരിത്ര നേട്ടമാണത്. കലാകായിക മത്സരങ്ങളിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് വാങ്ങിക്കുവാൻ, ശതാബ്ദിയോടനുബന്ധിച്ച് നടത്തിയ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കുവാൻ കരിങ്കുന്നം ഇടവൈക്ക് സാധിച്ചു എന്നുള്ളത് കരിങ്കുന്നത്തെ യുവതയുടെ പ്രത്യേകമായ സഹകരണത്തിൻ്റെയും കഴിവിൻ്റെയും മികവിൻ്റെയും ഉദാഹരണമാണ്. അങ്ങനെ നോക്കുമ്പോൾ കഴിഞ്ഞ 4 വർഷക്കാലം ദൈവാനുഗ്രഹത്തിൻ്റെ കാലങ്ങളായിരുന്നു. ഇതിനോട് സഹകരിച്ച എല്ലാവർക്കും നന്ദി പറയുമ്പോൾ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ദൈവത്തിൻ്റെ കരം പിടിക്കുക, അവിടുത്തോട് കൂടെ നടക്കുക. ദൈവത്തോട് കൂടെയാണെങ്കിൽ നമുക്കെല്ലാം സാധ്യമാണ്. ദൈവത്തെ ഉപേക്ഷിച്ചുകൊണ്ട് നമുക്ക് ഒന്നും സാധിക്കുകയുമില്ല. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.